സുഹൃത്തുക്കളെ ഇലക്ട്രോണിക്സ് പാൻ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് പാൻ എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റിനകം നമുക്ക് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഒരു പൈസയും ആർക്കും കൊടുക്കാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക ഇൻകം ടാക്സ് ഡോട്ട് ജിഒബി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലേക്ക് പോവുക അവർ സർവീസസ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ ഇതിനകത്ത് ഈ സി മോർ ഇതിൽ ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഫോൺ വച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് അതിൽ ഇൻസ്റ്റൻറ്റ് ഇ പാൻ ഇലക്ട്രോണിക്സ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഇത് ഇത് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് കണ്ടോ ഗെറ്റ് ന്യൂ ഇ പാൻ അല്ലെങ്കിൽ ചെക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് പാൻ ഇതിൽ നമ്മൾ ഇ പാനിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൗൺലോഡ് പാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഗെറ്റ് ന്യൂ ഇ പാൻ ക്ലിക്ക് ചെയ്യുക ഒരിക്കലും ഒരാൾക്ക് രണ്ട് പാൻ ഉണ്ടാകാൻ പാടില്ല ഒരു പാൻ ഉള്ളവർ ഒരിക്കലും ഈ ഇ പാനിന് അപ്ലൈ ചെയ്യാൻ പാടില്ല ഓക്കെ ഗെറ്റ് ന്യൂ ഇ പാൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാർ പന്ത്രണ്ടക്ക ആധാർ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഐ കൺഫേംഡ് ദാറ്റ് എന്നുള്ള ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടൺ എനേബിളാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗെറ്റ് ന്യൂ ഈ പാനില് നമ്മൾ പന്ത്രണ്ടക്ക ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തു അതിൽ ഐ കൺഫേംഡ് ഡേറ്റ എന്നുള്ള ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തു അപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടൺ എനേബിൾ ചെയ്തു അത് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് ഇവിടെ ഇങ്ങനെ കുറേ ഒ ടി പി വാലിഡേഷൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും താഴെ ഐ ഹാവ് റീഡ് ദി കണ്ടേംസ് ആൻഡ് എഗ്രി ടു പ്രൊസീഡ് ഫർദർ എന്ന് പറയുന്ന ഇതിലൊരു ചെക്ക് ബോക്സ് ആ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് ഇതിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ ഫോണിലേക്ക് അതായത് ആധാറുമായി ലിങ്ക് ചെയ്തു വച്ചിരിക്കുന്ന രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ പോകും ആ ഒ ഇവിടെ ടൈപ്പ് ചെയ്യുക ആറക്ക ഒ ടി പി നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് ഐ എഗ്രി ടു വേൽഡറ്റ് മൈ ആധാർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആധാറിനകത്തുള്ള വിവരങ്ങൾ ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഇത് ശരി തന്നെ എന്നുള്ള ഉറപ്പ് ഐ ആക്സെപ്റ്റ് ദാറ്റ് എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും യു ആർ റിക്വസ്റ്റ് ഫോർ ഈ പാൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജിമെൻറ്റ് നമ്പരും നിങ്ങളുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യും ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷന് ഈ പാനിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് ഈ പാൻ ഡൗൺലോഡ് ചെയ്യണം അതൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നൊന്ന് നോക്കാം ഇവിടെ വീണ്ടും നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈ പാനിലേക്ക് പോവുക അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് പാൻ എന്ന് പറയുന്ന ഇത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ ആധാർ നമ്പർ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി എൻറ്റർ ചെയ്യുക ഇവിടെ ഐ എഗ്രി ടു വെൽഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് വിത്ത് യു ഐ ഡി ഐ എന്ന് പറയുന്ന ഈ മെസ്സേജിലടുത്ത് ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടിന്യൂ ബട്ടൺ എനേബിൾ എനേബിളാവും അത് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വരും കറണ്ട് സ്റ്റാറ്റസ് ഓഫ് യുവർ ന്യൂ ഈ പാൻ റിക്വസ്റ്റ് ഇതിനകത്ത് വ്യൂ ഇ പാൻ എന്ന് വെച്ചാൽ വ്യൂ ഇ പാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ അത് കാണാൻ കഴിയും ഡൗൺലോഡ് ഇ പാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇത് സ്വന്തമായി തന്നെ ചെയ്യുക വളരെ ഈസിയാണ് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഒരു പൈസയും ആർക്കും കൊടുക്കാതെ തന്നെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ നമുക്ക് സ്വന്തമായി ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡിന് ആധാർ കാർഡ് എടുത്തപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ഇയർ അല്ല ഡേറ്റ് ഓഫ് ബർത്തും ആധാറിൽ ഉണ്ടായിരിക്കണം എങ്കിൽ നമുക്ക് പാൻ കാർഡ് പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ